അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനവുമായി അല്പനേരം നിങ്ങളുടെ മുന്നിൽ ഇരിപ്പാൻ തന്ന ദൈവകൃപയെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനവസരമൊരുക്കി തന്ന MBYF സകല മെമ്പർമാരെയും അതുപോലെ അതിൽ വർക്ക് ചെയ്യുന്ന അഡ്മിനന്മാരെയും, പ്രത്യേകിച്ച് ബ്രദർ പോളിനെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതോടുകൂടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം എന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11:21. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ദൈവദാസന്മാരിൽ നിന്ന്, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകളിൽ നിന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ചെറിയ വെളിപ്പാടിൽ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:21 നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമായില്ല. എങ്കിലും ദൈവം അവരെ എടുത്തു പറയുന്നു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ചന്ദ്രരോഗിയായ മകനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കൽപ്പിച്ച ഈ മലയോട് നീങ്ങി അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ മാറും. എന്നാൽ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം പറയുന്നതാകൊണ്ട് ദൈവം വ്യക്തമായി അവിടെ എടുത്തു പറയുന്നു, ഈ ജാതി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. അതിന് ശിഷ്യന്മാരുടെ ഒരു വിശ്വാസക്കുറവ് മാത്രമല്ല, അവർ ഒരു ഈ ജാതി എന്ന് പറയുന്ന ഈ ഒരു പൈശാചിക മണ്ഡലത്തെ ജയിക്കണമെങ്കിൽ അവർക്ക് പ്രാർത്ഥന വേണം, ഉപവാസം വേണം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ സ്തോത്രം. നിങ്ങൾക്ക് ആമീൻ. നമ്മൾക്ക് വിശ്വാസമുണ്ടാകും, നമ്മൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകും, നമ്മൾക്ക് പല രീതിയിലുള്ള കഴിവുകളും ദൈവം തന്നിട്ടുണ്ടാകും. എന്നാൽ പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ പൈശാചിക മണ്ഡലത്തിൻ്റെ ചില പൈശാചിക മണ്ഡലങ്ങളെ അഴിപ്പാൻ നമ്മൾക്ക് സാധ്യമല്ല. ദൈവം വ്യക്തമായി യേശു ക്രിസ്തുവോട് വ്യക്തമായി ശിഷ്യന്മാരോട് പറയുന്നു, ഈ ജാതി മാറിപ്പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന വേണം, ഉപവാസം വേണം. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യം, ഇതേ സംഭവം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, അതായത് 9:16 സ്തോത്രം, ദൈവം അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. അതായത് അവൻ അവരോട്, യേശു ക്രിസ്തു ഈ സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ യേശു ക്രിസ്തു കടന്നു ചെന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ അവരോട് തർക്കിക്കുന്നേ? അപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരുവൻ പുറത്തു വന്ന് പറഞ്ഞു, ആമീൻ, കർത്താവായ യേശുവേ, എൻ്റെ മകനെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ എടുത്തു പറയുന്നു, നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ നിന്റെ ശിഷ്യന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവന് മേൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു പൈശാചിക മണ്ഡലത്തെ പുറത്താക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്ന വാക്ക്, വിശ്വാസവും കോട്ടവും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്രത്തോളം നിങ്ങളെ ഞാൻ സഹിക്കും എന്നിട്ട് പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവേ. എന്നാൽ യേശു ക്രിസ്തുവിനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തു ആ ഭൂതത്തെ ശാസിച്ചില്ലപ്പോൾ. യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴേ ആ ഭൂതം അലറാൻ തുടങ്ങി, അവനെ ഇഴയ്ക്കാൻ തുടങ്ങി. എന്നാൽ യേശു ക്രിസ്തു അതിനെ ശാസിച്ചില്ല. കാരണം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി യേശു ക്രിസ്തു എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആമീൻ. എന്തിനോ വേണ്ടി യേശു ക്രിസ്തു വെയിറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയോട് യേശു ക്രിസ്തു പലതും ചോദിച്ചു, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? അപ്പം പിതാവ് പറയുന്നു, അവൻ ചെറുപ്പം മുതലേ അവനെ കൊല്ലേണ്ടതിന് തീയിലും വെള്ളത്തിലും പലപ്പോഴും അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആമീൻ, അവൻ ഇതുവരെ ആയിട്ട് ഒന്നും സംഭവിച്ചില്ല. പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതുപോലെ, നമ്മളെ പലപ്പോഴും പിശാച് പിടിപ്പാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും നമ്മുടെ ദൈവം, വിശ്വസനായ നമ്മുടെ ദൈവം ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. ചിന്തിക്കണം ദിനമേ. യേശു ക്രിസ്തു അവിടെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ വായിച്ചപ്പോൾ ആമീൻ, ആ പിതാവ് യേശു ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആമീൻ.
നിന്നാൽ ഞാൻ നിന്റെ ഞാൻ ഈ മകനെ നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു, നിന്റെ ശിഷ്യന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചത്. എന്നാൽ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 22-ൽ ഇങ്ങനെ ആ പിതാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണം. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണം. സ്തോത്രം. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ദൈവം അവിടെയും വെയിറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ആമേൻ. സ്തോത്രം. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ആ പിതാവിൻ്റെ ചോദ്യമായിരുന്നു. ഇവരെ ആർക്കും വിടിവിക്കാൻ കഴിയാതിരുന്നപ്പോൾ പിതാവ് ചോദിച്ച ചോദ്യം, ക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യം. ക്രിസ്തു അതിന് മറുപടി ചോദിച്ചു പറഞ്ഞത് ആമെ തിരിച്ചൊരു മറുചോദ്യത്തിലായിരുന്നു. ക്രിസ്തു ഇങ്ങനെ തിരിച്ചു ചോദിച്ചു, യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? നീ എന്നോടാണെന്നോ ചോദിക്കുന്നു നിന്നാൽ കഴിയുമെന്നോ? നീ എന്നോട് ചോദിക്കുന്നതിൻ്റെ കാരണം നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, ഞാൻ ആരാന്ന് അറിയത്തില്ല, നീ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല, എന്നെ അറിഞ്ഞിട്ടില്ല, ഞാൻ എന്തിനു ഭൂമിയിൽ വന്നു എന്ന് നിനക്ക് അറിയത്തില്ല. ഇതേ ചോദ്യം തന്നെ ദൈവം ആമീൻ ആ ശമര്യക്കാരിയായ സ്ത്രീയോടും ചോദിച്ചത്. നീ ക്രിസ്തു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ജീവന്റെ ജലം എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ പലർക്കും ഇപ്പോഴും പലർക്കും യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. അവൻ ചോദിക്കുന്നൊരു ചോദ്യം, പിതാവ് ചോദിക്കുന്ന ചോദ്യം, നിന്നാൽ വല്ലതും കഴിയുമെന്നും തിരിച്ച് ദൈവം ചോദിക്കുന്നു. ആമീൻ ഹല്ലേലൂയ സ്തോത്രം. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? എന്നോ നീ എന്നോടാന്നോ ചോദിക്കുന്നു? ഞാൻ നിന്റെ പാപത്തെ ചുമക്കാമെന്നതാണെന്ന് നിനക്കറിയത്തില്ല, നിന്റെ രോഗത്തെ ചുമക്കാമെന്നതാണെന്ന് അറിയത്തില്ല, നിന്റെ സകല പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാൻ ആമീൻ സ്തോത്ര ഉദ്ദേശത്തോടെ ഒരു പ്ലാനോടെ എന്നെ അയച്ചതാണെന്ന് നിനക്കറിയത്തില്ല. സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആമീൻ ഈ ജനത്തോട് പലപ്പോഴും ദൈവം വിശ്വസ്തതയോടെ നമ്മളെ ആക്കിയിരിക്കുന്നത് ഈ ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ, ഈ വിശ്വസ്തനായവനെ ചൂണ്ടിക്കാണാൻ. അവിടെ സ്തോത്രം യേശു പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും കഴിയും, വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ സ്തോത്രം ഉടനെ അവിടെ ഇങ്ങനെ അടിയേക്കുന്നു, ഉടനെ നിലവിളിച്ചു. സ്തോത്രം. ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കും, എൻ്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ. അപ്പോൾ ദൈവം വെയിറ്റ് ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അവൻ വിശ്വസിക്കുന്നു എന്നൊരു ഒറ്റ വാക്കിന്, അവൻ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ ഏറ്റുപറയുന്നു എന്ന് പറയുന്ന ഒറ്റ വാക്കുകൾ, വിശ്വാസവും ഏറ്റുപറച്ചിലും അവിടെ നടന്നു. സ്തോത്രം. ആ ഒരു വിശ്വാസത്തിൻ്റെ വാക്കിന് വേണ്ടി ദൈവം പലപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പമ്പടക്ക് പലർക്കും വേണ്ടി. നമ്മളിൽ പലർക്കും വേണ്ടിയും ആ ഒരു വാക്കിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നമ്മുടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു രോഗത്തെ മാത്രം ചുമപ്പാനല്ല. ദൈവം മരിച്ചവരെ ഉയർപ്പിപ്പാനും സ്തോത്രം ആമീൻ പാപികളെ വിടുവിപ്പാനും സകലവിധമായ പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുന്ന ജനത്തെ വിടുവിപ്പാനും ആമീൻ ദൈവ പദ്ധതിയോടെ വന്നവനായിരുന്നു യേശു ക്രിസ്തു. ആമീൻ ഇതേ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആമീൻ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് യേശു ക്രിസ്തുവിനെ ശക്തമായി മാർത്തയ്ക്ക് നല്ലതുപോലെ അറിയാം. മാർത്തയ്ക്ക് വ്യക്തമായി യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അറിയാം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ സുവിശേഷങ്ങളും ഒക്കെ മാർത്ത കേട്ടിട്ടുണ്ട്. എന്നാൽ മാർത്ത ഒരു നിമിഷം അവളുടെ സഹോദരൻ്റെ മരണത്തിൽ ഒരു നിമിഷം അവളുടെ വിശ്വാസത്തെ അവൾ മറന്നുപോയി. യേശു ആരെന്നുള്ളത് മറന്നുപോയി. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഇത് തന്നെയാണ്. യേശു നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുമ്പോൾ, നമ്മളെ വീണ്ടെടുപ്പാൻ ആരും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ ആമീൻ സ്തോത്രം മരണത്തിൻ്റെ പാശങ്ങൾ പലരെയും പിടിക്കപ്പെടുമ്പോൾ ആമീൻ ചിലർ മരിച്ചവരെ പോലെ ആയിരിക്കുമ്പോൾ സ്തോത്രം ആമീൻ വിശ്വാസത്തിൻ്റെ നമ്മുടെ വിശ്വാസം ആ പലയിടത്തും തകരാറുണ്ട്. അവിടെ ആമീൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അവളത് വാകൊണ്ട് പറഞ്ഞെങ്കിലും അവളുടെ ഹൃദയത്തിൽ അവൾ വിശ്വസിച്ചിട്ടില്ല. കാരണം അവൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ മാർത്ത ഇങ്ങനെ പറയുന്നു, യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്,
മാർത്ത അവനോട് പറഞ്ഞത്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ വാകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയ കുറവ് അവനാണ്. നമ്മൾ ദൈവത്തിന് അത്ഭുതം കണ്ടവരാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവൻ്റെ അത്ഭുതത്തിലൂടെ നമ്മൾ പുറത്തു വന്നവനാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ഇതുപോലെ തോറ്റു പോയിട്ടുണ്ട്. ഐ മീൻ പലപ്പോഴും നമ്മൾ പിശാചിന് ഇതുപോലെ ഐ മീൻ വിട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയങ്ങൾ. മാർത്ത വിശ്വാസത്തോടെ പറഞ്ഞു, പിതാവ് ഇപ്പോഴും നീ അപേക്ഷിക്കുന്ന പിതാവ് ചെയ്യും. പക്ഷേ അടുത്ത വാക്യത്തിൽ മാർത്ത തന്നെ പറയുക, അവൻ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. അവിടെ യേശുക്രിസ്തു വീണ്ടും അവളുടെ ഒരു വായില് ഒരു ഏറ്റുപറച്ചിലിന് വേണ്ടി, ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് അവൾ പറയാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തു. ദൈവത്തിന് യേശുക്രിസ്തുവിന് വേണമെങ്കിൽ അപ്പോൾ തന്നെ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരും. ദൈവം എന്തിനോ അവിടെയും വെയിറ്റ് ചെയ്തു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും. യേശു പറയുന്നു, എന്നിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. പലപ്പോഴും നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ ദൈവം ഒരു അവസരം തരുന്നു. എന്നെ കേൾക്കുന്ന ജനങ്ങളെ, ഒരവസരം ദൈവം തരുമ്പോൾ അതിനെ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ നീ ഒരു നാളും മരിക്കത്തില്ല. നിന്റെ ആത്മാവ് മരിക്കത്തില്ല. നിന്നെ നിന്നുമേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് മരിക്കാതെ ആ മീൻ സ്തോത്രം കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഒരൊറ്റ വാക്കിൽ, നിന്റെ ഒരൊറ്റ മടങ്ങി വരവ്, ആ മീൻ സ്തോത്രം. അവിടെ പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. നീ ജീവിച്ചിരുന്ന് യേശുവിനെ വിശ്വസിക്കുമെങ്കിൽ നീ ഒരു നാളും മരിക്കത്തില്ല. നീ ഇത് വിശ്വസിക്കുന്നു മാർത്തേ. ഞാൻ പ്രവർത്തിക്കാം, പക്ഷെ നീ ഇത് വിശ്വസിക്കുന്നു. അവൾ ഉടനെ ഏറ്റു പറഞ്ഞു. അവൾ അവനോട്, ഊകർത്താവേ, ലോകത്തിന് വരുവാനുള്ള ദൈവപുത്രൻ ക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒരു ഏറ്റുപറച്ചിൽ നടന്നു, വിശ്വാസത്തോടുള്ള ഒരു ഏറ്റുപറച്ചിൽ. നമുക്ക് ഇതല്ലേ വേണ്ടത്? നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെക്കാൾ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിടുതലിനേക്കാൾ നമ്മൾ ക്രിസ്തുവിലൊന്ന് വിശ്വസിച്ച്. അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടി സകലത നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസം എന്നത് ക്രിസ്തു. സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന വിശ്വാസമല്ല. ഒരുത്തൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരുവൻ എക്സാം എഴുതാൻ പോയി, അവൻ വിശ്വാസത്തോടെ അവൻ പഠിച്ചു, അവൻ നല്ലതുപോലെ പഠിച്ചിട്ട് പോയി, അവൻ അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ ഈ എക്സാം പാസ്സാവും. എന്നാൽ വേറൊരുവൻ പറഞ്ഞു, ഞാൻ പഠിച്ചു എങ്കിലും എൻ്റെ ദൈവത്താൽ ഞാനിത് പാസ്സാവും, എൻ്റെ ദൈവത്താൽ ഞാനിത് പാസ്സാവും, എൻ്റെ ദൈവത്താൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ആമീൻ സ്തോത്രം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവിടെ ദാവീദ് പറഞ്ഞില്ല, ദാവീദ് യുദ്ധം കാണാത്തവനല്ല, അവൻ യുദ്ധത്തിൽ ജയിക്കാത്തവനല്ല. അവൻ എന്നാലും പറഞ്ഞു, സ്തോത്രം, നിന്നാൽ ഒരു വിശ്വാസത്തിന് പറച്ചു, നിന്നാൽ ഒരു വിശ്വാസമായവനെ ഏറ്റു പറയുന്നു, വിശ്വാസത്താൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു വിശ്വാസവും ഒരു ഏറ്റുപറച്ചിലും അവിടെ നടക്കുന്നില്ല. മരിച്ചവരെ ഉയർപ്പിക്കാൻ മാത്രമല്ല എൻ്റെ ദൈവം, ഒരു രോഗിയെ സൗഖ്യമാക്കാൻ മാത്രമല്ല, ഒരു ഭൂതത്തെ പുറത്താക്കാൻ മാത്രമല്ല, ആമീൻ സകല പാപത്തിൽ കിടക്കുന്നവരെ പുറത്താക്കാനും കൂടെ എൻ്റെ യേശു വന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയും, ആ ക്രൂശിൽ കിടന്ന കള്ള സകലരും യേശുക്രിസ്തുവിനെ ഒരുപോലെ കുറ്റം പറഞ്ഞപ്പോൾ, സകലരും യേശുക്രിസ്തുവിനെ ഒരുപോലെ ദുഷിച്ചവരും, അവരെ അത്ഭുതം കാണാത്തവരല്ല യേശുവിനെ കുറിച്ച്, അവരെ സകലരും സകല മനുഷ്യരും കണ്ടവരാണ്. സകല ഇസ്രായേലിനും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടതാണ്, യേശുവിൻ്റെ പ്രവൃത്തി കണ്ടതാണ്, അവൻ അനുഭവിക്കുന്ന ത്യാഗവും കണ്ടുകൊണ്ടിരിക്കുക. എങ്കിലും ആ മീൻ സ്തോത്രം, അവൻ വിശ്വസിച്ച് അടയാളം കണ്ടവർ പോലും അവനെക്കുറിച്ച് പറയുന്നു, ആ മീൻ സ്തോത്രം, നീ ക്രിസ്തുവാണെങ്കിൽ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ കൂടെ കിടന്ന കള്ളനും പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളെ തന്നെയും വിടുവിച്ച് നീന്തി ഈ ക്രൂശിൽ നിന്ന് പുറത്തു വരും. എന്നാൽ മറ്റൊരുവൻ വിശ്വസ്തോടെ പറഞ്ഞു,
അവൻ്റെ ഒരൊറ്റ വാക്കിൽ അവൻ പറഞ്ഞു. അവന് വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞു. ആ മറ്റുള്ള മറ്റേ കള്ളനെ നോക്കി അവൻ പറഞ്ഞു, നീ സമശിഷ്യയിലായി കിടന്നിട്ട് നീ ക്രിസ്തുവിനെ ഭയപ്പെടുന്നില്ലേ? നമ്മളിൽ പാപമുണ്ടെങ്കിൽ ഒരു ഏറ്റുപറച്ചിലും ദൈവം അടുത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പാപം ചെയ്യുമ്പോഴും നീ ഓർക്കണം, നമ്മളെപ്പോലെ തന്നെ അവനും ശിക്ഷ അനുഭവിച്ചു. നമ്മുടെ പാപങ്ങളെ അവൻ ചുമക്കുന്നവൻ ഇപ്പോഴും നമ്മുടെ ഒരു പാപം ചെയ്യുമ്പോൾ അവൻ ഹൃദയം കൊണ്ട് വേദനിച്ച് നമ്മുടെ അടികെ തന്നെ ഉണ്ട്. ആ കള്ളൻ പറഞ്ഞതുപോലെ ഇപ്പോഴും നീ വിശ്വസിക്കുന്നില്ലേ? അവൻ മറ്റേ കള്ളനോട് അവൻ ചോദിക്കും, ഇപ്പോഴും നീ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ ചെയ്തതിനാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ ചെയ്തതിനാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇവനോ ഒരു പാപവും ചെയ്തിട്ടില്ല. അവൻ്റെ ഏറ്റുപറച്ചിൽ അവിടെ നടക്കുക, ഒരു കള്ളൻ്റെ ഏറ്റുപറച്ചിൽ, അവൻ്റെ വിശ്വാസം അവൻ പുറത്തു വരുന്നു. അവൻ ഉടനെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. അവനവിടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ഇത് ഏറ്റുപറയുന്നവനെ മറുത്തു നിൽക്കുന്ന ദൈവമല്ല. യേശു ക്രിസ്തു ഉടനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഹാലലുയ്യ സ്തോത്രം രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ ഹാലൽ എന്നെ ഓർത്തുകൊള്ളണമെന്ന് ആ ഹാലൽ നീ പറഞ്ഞെങ്കിൽ ഹാലൽ ഇന്ന് നീ എന്നോട് കൂടി പറദീസയിൽ ഇരിക്കും. ദൈവത്തിൻ്റെ പ്രോമിസാണ്, ദൈവം അത് ചെയ്തിരിക്കുന്നു. പാപികളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇപ്പോഴും നമുക്കൊരു ചാൻസ് ഉണ്ട്. ദൈവം ഇപ്പോഴും നമ്മൾ ആ ക്രൂശിൽ കടുത്ത് കിടന്ന് നമ്മളോട് പറയുക, നീ പാപത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം പറയുക, ഒരു വാക്ക്, നിന്റെ ഒരൊറ്റ വാക്ക് മതി നിന്നെ വിടുവിക്കണം. പാപത്തിൽ ഇരിക്കുന്ന ജനമുണ്ടെങ്കിൽ അവരോട് ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ മതി. യേശുവിനെ ഒന്നേറ്റ് പറയാമോ? അവനെ ഒന്ന് ക്രിസ്തു എന്ന് വിശ്വസിക്കാവൂ. അവൻ രാജ്യത്തും പ്രാപിച്ച് മടങ്ങി വരുമെന്ന് വിശ്വസിക്കാവൂ. നീ രക്ഷിക്കപ്പെടും. പാപം എത്ര പാപം ചെയ്താലും ദൈവം ആദ്യം മുതൽ തുടങ്ങിയ സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവനിപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു, ഇപ്പോഴും നമ്മളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം, ഒരു യോനയോട് ദൈവം പറഞ്ഞു, നിനവേ ചെല്ല്, അവർ പാപം ചെയ്തിരിക്കുന്നു, അവരെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. അത്ഭുതം കണ്ട യോന, ദൈവത്തിന് വെളിപ്പാടുള്ള യോനയ്ക്ക് മടി വന്നു പോകാൻ. അവനനുസരണം കാണിക്കാൻ മടി കാണിച്ചു. എന്നാൽ ആമീൻ സ്തോത്രം, അവൻ എപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ ദൂത ജനത്തോട് പറഞ്ഞു, നിലവിൽക്കാരോട് പറഞ്ഞു, അവരന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അവരുടെ ഭാവങ്ങളെ ഏറ്റുപറഞ്ഞു, അവൻ ദൈവത്തെ ഹാലലുയ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് അവരുടെ മരണത്തെ അവർ നീക്കി. ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്ക് മതി. ലാസ്റ്റ് നിമിഷം, ഒരുപാട് സമയമൊന്നും ദൈവത്തിന് വേണ്ട. ഒരൊറ്റ വാക്ക് നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒറ്റ വാക്ക്, വിശ്വാസത്തിൻ്റെ ഒരു വാക്കും, വിശ്വാസത്തിൻ്റെ ഒരൊറ്റ ഏറ്റുപറച്ചിലും. ക്രിസ്തുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിനെ നീ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ, ആമീൻ സ്തോത്രം, എന്നെ കേൾക്കുന്ന ജനത്തിൻ്റെ അകത്തൊരു വിടർ നടക്കട്ടെ. ഇനി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാപം ഒരു പ്രശ്നമല്ല, അവൻ പുറത്തെടുക്കുന്ന ദൈവമാണ്, വാതിൽ തുറക്കുന്ന ദൈവമാണ്, വിളിച്ചവൻ വിശ്വസൻ, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. ആമീൻ സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചപ്പോൾ വചനത്തിൻ്റെ അകത്ത് പലതരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശ്വാസം, അല്പവിശ്വാസം, വലിയ വിശ്വാസം, സ്വർഗീയ, ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. എന്നാൽ നമ്മൾ സാധാരണക്കാരനോട് എന്ത് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു? അവൻ ദൈവത്തെ കേട്ടിട്ടില്ല, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, നമ്മൾ എങ്ങനെ അവനോട് വിശ്വാസത്തെക്കുറിച്ച് പറയും? ഏത് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയും? നമ്മൾക്ക് പറയുന്നതിലല്ല, നമ്മൾ പ്രവർത്തിച്ച് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നതിലാണ് വിടുതലിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. യേശു ക്രിസ്തു, അതായത് സ്തോത്രം, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു കാത് കേൾക്കാത്തവനും ഊമനുമായ ഒരുവനെ കൊണ്ടുവരുന്നുണ്ട്. യേശു ക്രിസ്തു അവനെ കൊണ്ടുവന്ന ആരെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിട്ടില്ല ആരും അവനെ കൊണ്ടുവന്നു. യേശുവിന് മുന്നിൽ അവനെ കൊണ്ട് നിർത്തി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവന് മേൽ കൈവെക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കാത്തവൻ, ഈ ദൈവത്തെക്കുറിച്ച് വാവൊന്നും പറയാൻ ഏറ്റുപറയാൻ കഴിയാത്തവൻ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കും?
എന്നാൽ യേശു കൊണ്ടുവന്നവൻ്റെ മുന്നിൽ വെച്ച് പ്രവർത്തിച്ചില്ല, അവൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചും പ്രവർത്തിച്ചില്ല. അവനെ കൂട്ടി വേർപെട്ട് കൊണ്ടുപോയിട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ടു. വിശ്വാസി എന്ന് പറയുന്ന നമ്മൾ, വേർതിരിക്കപ്പെട്ടത് എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമായത്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പലരോടും പറയും, നീ വിശ്വസിക്കുന്ന പറ, വിശ്വസിക്കുന്ന പറ, അല്ലെങ്കിൽ നീ വിശ്വാസത്തിലേക്ക് കടന്നു വാ, നിനക്ക് വിടുതൽ പ്രാപിക്കും. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ അവനോട് ഒന്നും ചോദിച്ചില്ല, ഒരു വാക്കും ചോദിച്ചില്ല, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചില്ല, നീ വിശ്വാസം ഏറ്റുപറയുന്നു എന്ന് ചോദിച്ചില്ല, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല. അവൻ സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ടു. കാരണം പലപ്പോഴും നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ദൈവം നന്നായി അറിയുന്നവനാണ്, നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് ഏറ്റുപറയാൻ കഴിയത്തില്ല എന്ന്, ആമീൻ സ്തോത്രം, നമ്മുടെ അവസ്ഥകൾ അത് അനുവദിക്കുന്നില്ല എന്ന് പലപ്പോഴും അറിഞ്ഞിട്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്നു. ആ ചെകിടനായ മനുഷ്യനോട് എന്ത് പറയും ദൈവം? അവൻ ദൈവത്തെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല, അവൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. അതുപോലെ തന്നെ ബെഥസ്ദ കുളക്കരയിൽ കിടന്നവൻ, അവൻ 38 കൊല്ലമായി കിടക്കും, യേശു അവൻ 38 കൊല്ലമായി അവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. ദൈവമെല്ലാം അറിയുന്നവൻ, അവൻ നന്നായി അറിഞ്ഞു. അവൻ 38 കൊല്ലമായി വിശ്വാസത്തോടെ കിടക്കും, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്ഷിക്കപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സൗഖ്യം ഉണ്ടാകും. അവൻ ആ കുളക്കരയിൽ കിടക്കും. അവൻ പറയുന്നു, പലപ്പോഴും എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്, ഞാൻ ചെല്ലുമ്പോൾ വേറൊരുവൻ ഇറങ്ങും, ഞാൻ ചെല്ലും, എൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ അവർ സൗഖ്യമായി പുറത്തു പോകും. എനിക്ക് മാത്രം 38 വർഷമായി, എനിക്ക് മാത്രം ഞാൻ ഇവിടെ വിശ്വാസത്തോടെ കിടന്നു, എനിക്ക് ഇതുവരെ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല, ഇതുവരെ എനിക്ക് സൗഖ്യമാകുവാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തു അവനോട് ചോദിച്ചില്ല, നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ്റെ അവസ്ഥ അവനറിയാം, അവൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. നമ്മുടെ ഹൃദയത്തെ വ്യക്തമായി ദൈവത്തിന് അറിയാം, നമ്മുടെ ഹൃദയത്തെ വ്യക്തമായി അവൻ അറിയാം. പലപ്പോഴും പലരും നെടുവീർപ്പെടുന്നുണ്ട്, അവരുടെ സാഹചര്യത്തിൽ ദൈവത്തെ നിലവിളിപ്പാൻ അറിയാതെ നെടുവീർപ്പെടുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചത്, ഇവർക്ക് വേണ്ടി ഈ വിശ്വാസം പകർന്നു കൊടുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ, ആമീൻ സ്തോത്രം, അവർക്കൊരു വിടുതൽ കിട്ടിയാൽ ഉറപ്പായിട്ടും അവർ ദൈവത്തെ വിശ്വസിക്കും, അവരുടെ നാവ് കൊണ്ട് ഏറ്റുപറയും. അതിനെ അഭിഷക്തന്മാർ എന്ന് നമ്മളെ വിളിക്കുന്നു, അതിനാ ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മളെ വിളിക്കുന്നത്. അവൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും സാധ്യം. അസാധ്യമായത് ഒന്നുമില്ല, എൻ്റെ ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. നമ്മൾ ദൈവത്തിലായവരാണ്, നമ്മൾ പുതിയ സൃഷ്ടി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവനാൽ കഴിയാത്തതായി ഒരു കാര്യവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും ഇത് പ്രാപിപ്പാൻ കഴിയാത്തത്, വിശ്വാസികൾ എന്ന് പറയുന്ന നമുക്ക് പോലും ഇത് പ്രാപിപ്പാൻ കഴിയാത്തത് മറ്റൊന്നുമല്ല, മറ്റൊരു ദേവദാസൻ പറഞ്ഞതുപോലെ ഭയം, പേടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം, നമ്മുടെ തടസ്സപ്പെടുത്തുന്നത്, വിശ്വാസത്തിലേക്ക് കടത്തുന്നത്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ, നമ്മളിലുള്ള വിശ്വാസത്തെക്കാൾ, എനിക്ക് സൗഖ്യമാകും എന്നുള്ള വിശ്വാസത്തെക്കാൾ ക്രിസ്തു ആണ് എൻ്റെ വിശ്വാസം. അവനാണ് വിശ്വാസി, അവനാണ് വിശ്വാസത്തിൻ്റെ നായകൻ എന്നുള്ള ഉറപ്പ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, ആമീൻ സ്തോത്രം, നമ്മൾ മറ്റൊന്നിനെ കുറിച്ച് ഭാരപ്പെടണം. അവൻ നമ്മുടെ നിലവുകളെ അറിയുന്നത്, നമ്മുടെ ഹൃദയത്തിനെ ശോധന ചെയ്യുന്ന ദൈവമാണ്. അവന് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ സമർപ്പിക്കാമെങ്കിൽ, നമ്മുടെ പേടിയെ ഈ ദിവസങ്ങളിൽ മാറ്റാമെങ്കിൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. കാഴ്ച കൊണ്ട് നീ വിശ്വാസം നേടത്തില്ല, നീ കാണുന്നതെല്ലാം സ്തോത്രം നിനക്ക് വിശ്വാസമായി വരത്തില്ല, ഒരു വിടുതലായി വരത്തില്ല. സ്തോത്രം, എന്നെ ചിന്തിപ്പിച്ചൊരു വചനമുണ്ട്, ആമീൻ. 2 രാജാക്കന്മാരുടെ 4 അധ്യായത്തിൽ ഒരു ശൂന്യകാരത്തി സ്ത്രീയെ കുറിച്ച് കാണും. ആ ശൂന്യകാരത്തി സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ, സ്തോത്രം, അവളുടെ ഭർത്താവ് അവനോ അവളോട് ചോദിച്ചു, അവൾ പറഞ്ഞു, എനിക്ക് ഏലീശയുടെ അടുത്ത് പോകണം, അവൾ വേഗത്തിൽ എനിക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ അവൾ ഭർത്താവ് ചോദിച്ചു, ഇപ്പോൾ അമാവാസിയല്ല, ഇന്ന് ശബത്തുമല്ല, നീ എന്തിനവനെ കാണാൻ ഇപ്പോൾ പോകുന്നു? കുഞ്ഞെന്ത് ചെയ്യും? സുഖമായിരിക്കുന്നു. ഒരാ പിതാവ് ചോദിക്കുക, എൻ്റെ മകൻ സുഖമായിരിക്കുന്നു. എന്നാൽ ഈ ശൂന്യകാരി സ്ത്രീക്ക് വ്യക്തമായി അറിയാം അവളുടെ മകൻ മരിച്ചുപോയി. ആ മീൻ സ്തോത്രം. ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭർത്താവ് ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, വേണ്ടതിൽ അമീൻ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു അമീൻ അതിന് അവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നു, ഇറ്റ് ഷാൽ ബി വെൽ. ഇറ്റ് ഷാൽ ബി വെൽ മീൻസ് എല്ലാം നന്നായിരിക്കും, എല്ലാം ശുഭമായിരിക്കും, എല്ലാം ശുഭമായിരിക്കട്ടെ. അവൾ പറയുക, അവളുടെ മകൻ മരിച്ചു കിടക്കുമ്പോൾ അവൾ പറയുക, എല്ലാം ശുഭമായിരിക്കും. ഭർത്താവിനോട് പറയുക, എല്ലാം ശുഭമായിരിക്കും, ഒരുന്നിനും കുഴപ്പമില്ല, എല്ലാം ശുഭമായിരിക്കും. അവൾ പോകുന്ന വഴിക്ക് ഗേഹസി അവൾക്ക് എതിരായിട്ട് വന്നു. അവനും ചോദിച്ചു, ഭർത്താവ് സുഖമായിരിക്കുന്നുണ്ടോ? മകൻ സുഖമായിരിക്കുന്നുണ്ടോ? അവൾ അവിടെ പറഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു. ആർക്ക് പറയാൻ കഴിയും ഇതുപോലെ? അവൾക്കറിയാം വാക്തത്വ സന്തതിയാണ്, എലീശ വാക്തത്വം കൊടുത്തതാണ്, അവനെ വിടുവിപ്പാൻ എലീശയ്ക്ക് കഴിയുമെന്ന് നമുക്കറിയാം. ആ വിശ്വാസം, ആ ഏറ്റുപറച്ചിൽ, വിശ്വാസത്തോടുള്ള അവളെ ഏറ്റുപറച്ചിൽ, അവളുടെ ഹൃദയത്തിൻ്റെ അകത്ത വിശ്വാസം, നമ്മൾക്ക് ആർക്കുമില്ലാത്തൊരു വിശ്വാസം, സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ എല്ലാം നല്ലതിനായി സംഭവിക്കുന്നു, എല്ലാം ശുഭമായിരിക്കുന്നു എന്ന് പറയുവാൻ കാണിക്കുന്ന ഒരു മാതാവിൻ്റെ ഹൃദയം, അവളുടെ ആ വിശ്വാസം, അവൾ കാഴ്ചയാലല്ല കണ്ടത്, അവൾ വിശ്വാസത്താൽ കണ്ടു. അവൾ മകൻ മരിച്ചിരിക്കുന്നത് അവൾ മറന്നു, അവളുടെ കണ്ണുകൊണ്ട് അവൾ മറച്ചു വന്നു. എന്നാൽ എന്നിട്ട് വിശ്വാസത്താൽ എലീശയുടെ അടുത്തേക്ക് പോകുന്നു. വേറൊരു സംഭവത്തിൽ, അതായത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്ത സമയത്ത്, യേശു ക്രിസ്തു അവിടെ കടന്നു ചെന്നപ്പോൾ മറിയ പറഞ്ഞു, യേശുവിൻ്റെ മാതാവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ പറയുന്നത് എന്തായാലും ചെയ്തു കൊടുക്കും. അവൾ വിശ്വാസത്തോടെ പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുത്തേ. അവൾക്കറിയാം അവൾ ഉദരത്തിൽ ജനിച്ചത് ആരാണ്. അവൾക്ക് ആ വിശ്വാസമുണ്ട്. അവൾ അവനെ കണ്ടത്, അവനെക്കുറിച്ചുള്ള വെളിപ്പാട് അവൾക്കുണ്ട്. അവൻ ആരാണെന്ന് മറിയയ്ക്ക് വ്യക്തമായി അറിയും. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊരു കാര്യം, അവൻ അവിടുത്തെ ശുശ്രൂഷകരോട് പറഞ്ഞു, നിങ്ങൾ ഭരണിയിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, കോരിക്കൊടുക്ക. ഈ ശുശ്രൂഷകർ കണ്ടതാ, അവർ ചെയ്തതാ, അവർ ആ ഭരണിക്കകത്ത് വെള്ളം നിറച്ചത്, അവർ കണ്ടതാ, എത്ര വിശ്വാസത്തോടെ അവരത് കോരിക്കൊടുത്തു. നിന്നെ കേൾക്കുന്ന ജനമേ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറമായി പ്രവർത്തിപ്പാനായിട്ട് ദൈവത്തിന് കഴിയും. ആ ശുശ്രൂഷകരുടെ വിശ്വാസം, ഈ മാതാവിൻ്റെ വിശ്വാസം നമുക്ക് ഒരിക്കലും മാറ്റിക്കളയാൻ കഴിയാത്ത, നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത വിശ്വാസമാണ്. കാരണം യേശു വാഴ്ത്തിയതിനെ വാഴ്ത്തിയതാണ്, യേശു വിടുതലയച്ചു എന്ന് പറഞ്ഞാൽ വിടുതലയച്ചതാണ്, യേശു വിളിച്ച് വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ വേർതിരിച്ചതാണ്. അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്, അവൻ അതിനെ പൂർത്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ആമീൻ സ്തോത്രം എബ്രായക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തയേശുവിനെ നോക്കുവിൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ ആരാ? നമ്മുടെ പേടിയേക്കാൾ, നമ്മുടെ വിടുതൽ എന്ന് പറയുന്ന ആ വിശ്വാസത്തെക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ വിടുതൽ നടക്കുമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ നായകൻ ആരാ? യേശു ക്രിസ്തു തന്നെയാണ് വിശ്വാസത്തിൻ്റെ നായകൻ, വേറെ ആരുമല്ല ഈ വിശ്വാസത്തിൻ്റെ നായകൻ. ഈ വിശ്വാസത്തിൻ്റെ നായകൻ സ്തോത്രം, ഈ വിശ്വാസത്തിൻ്റെ നായകൻ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ നായകനായത്?
യേശുക്രിസ്തു വിശ്വാസത്തിന്റെ നായകനെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം. യേശു എങ്ങനെയാണ് വിശ്വാസത്തിന്റെ നായകനായത്? അവനതിന് വില കൊടുക്കേണ്ടി വന്നു. എന്തിനെന്നറിയോ? നമ്മുടെ പാപത്തെ, നമ്മുടെ വിശ്വസ്തതയെ മറയ്ക്കാൻ, നമ്മുടെ വിശ്വാസക്കേടിനെ, നമ്മുടെ വിശ്വാസക്കേടിനെ, നമ്മുടെ അവിശ്വാസത്തെ മറയ്ക്കാൻ അവൻ വിശ്വസ്തനായി. കാരണം നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ആദാമെ ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ള, നീ ജനിക്കുന്നതിന് മുന്നേ, ഭൂമിക്ക് അടിസ്ഥാനം മുന്നിടുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടു. എന്നാൽ ഞാൻ ഇന്ന് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പോകുന്നു. ഈ തോട്ടം നീ കാക്കും. ഈ തോട്ടത്തിന്റെ അകത്ത് നീ വേല ചെയ്യും. യേശുക്രിസ്തു ദൈവം ആദാമിന് കൊടുത്തിട്ട് വിശ്വസ്തതയോടെ കൊടുത്തു. വിശ്വസ്തതയോടെ ദൈവത്തിന് ആദാമിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവനത് കാക്കും. എനിക്ക് വേണ്ടി അവൻ അതിൻ്റെ അകത്ത് വേല ചെയ്യും. കാരണം ദൈവത്തിന് അവനെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ ശത്രുവിൻ്റെ തലയെ തകർക്കാം. ദൈവത്തിന് വലിയൊരു പദ്ധതി, നമ്മളെ ഉണ്ടാക്കിയതിനെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മളെ വിളിച്ച് വേർതിരിച്ചതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ ചിലതൊക്കെ ഏൽപ്പിക്കുന്നതിന് ദൈവത്തിനൊരു വിശ്വാസമുണ്ട് നമ്മളെക്കുറിച്ച്. എന്നാൽ ആദാമിന് അത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദാമ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് വേല എടുത്തിട്ടുണ്ടാകും, പക്ഷേ ആദാമ് അതിനെ കാപ്പാൻ മറന്നുപോയി. പിശാച് അവൻ്റെ അകത്ത് വേണം. അവന് ഭാര്യയായി കൊടുത്ത, അല്ലെങ്കിൽ പങ്കാളിയായി കൊടുത്ത സ്ത്രീയിലൂടെ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഉടയ്ക്കപ്പെടേണ്ടി വന്നു. നമ്മുടെ പങ്കാളികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആരെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ വിശ്വസ്തത, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തത, പിതാവ് വിശ്വാസത്തോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല, അതിനെ തകർക്കപ്പെടുവാൻ ഒരു പങ്കാളികൾക്ക് നമ്മൾ അനുവാദം കൊടുക്കരുത്. നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തുകൊണ്ടു. അതുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, സ്തോത്രം, ഞാൻ പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആരുടെ വിശ്വാസമാണ് കാത്തത്? അവനിലുള്ള വിശ്വാസമാണ്? അല്ല, ദൈവത്തിന് അവനോടുള്ള വിശ്വാസം, ദൈവം അവനെ ഏൽപ്പിച്ച വിശ്വാസം, ദൈവം അവനെ ഏൽപ്പിച്ച ചില ജോലി. അവൻ ജനത്തെ ഉപദ്രവിച്ച് നടക്കുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച് അവനെ ചിലത് ഏൽപ്പിച്ചു, ദൈവത്തിൻ്റെ സാക്ഷിയാകുന്നു. പക്ഷെ ആദാമിന് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നിട്ടും എൻ്റെ ദൈവത്തിന് ജനത്തോടുള്ള വിശ്വാസത്തിന് ഒരു കുറവും വന്നില്ല. ദൈവം പ്രതീക്ഷിച്ചു അടുത്തവനെ. ദൈവം ജനത്തിൽ ഇസ്രായേൽ മക്കൾക്ക് നേതാക്കന്മാരെ കൊടുത്തു, രാജാക്കന്മാരെ കൊടുത്തു, പ്രവാചകന്മാരെ കൊടുത്തു. ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ്റെ വിശ്വസ്തതയെ കാത്തു സൂക്ഷിക്കാൻ, പരിപൂർണതയോടെ കാത്തു സൂക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ എൻ്റെ പുത്രനെ അയക്കും, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ എനിക്ക് വേണ്ടി വിശ്വസ്തതയോടെ പ്രവർത്തിക്കും. അവൻ കടന്നു വന്നു. ആരിലൂടെ? പിശാച് ദൈവത്തിൻ്റെ നമ്മോടുള്ള വിശ്വസ്തയെ തകർത്തോ ആ വ്യക്തിയിലൂടെ തന്നെ, അല്ലെങ്കിൽ ആ സ്ത്രീയിലൂടെ തന്നെ ആ വിശ്വാസത്തിൻ്റെ നായകൻ നമുക്ക് വേണ്ടി പുറത്തു വന്നു. അവനറിയാം അവൻ എന്തൊക്കെ അനുഭവിക്കുമെന്ന്, അവനറിയാം എന്തൊക്കെ അവൻ കഷ്ടതയിലൂടെ പോകുമെന്ന്. അവൻ എന്നിട്ടും വിശ്വാസത്തോടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നു. അവൻ പലപ്പോഴും വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയാ, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സ്തോത്രം, നിങ്ങൾക്കറിയാത്തൊരപ്പം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്, അതെൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതത്ര. അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു, സകല പാപങ്ങളും ഏറ്റു പറഞ്ഞു, സകല പാപങ്ങളെ അവൻ ചുമന്നു, സകല പീഡകളും അവൻ സഹിച്ചു. അവൻ കാൽവറിയുടെ കൊലക്കളത്തിൽ മരിച്ചു നമ്മൾക്ക് വേണ്ടി. നമ്മുടെ വ്യാധികളെ അവൻ ചുമന്നു,
നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അവൻ തന്നു. ക്രിസ്തുവിൽ പുതിയ സ്വാതന്ത്ര്യം അവൻ നമുക്ക് തന്നു. ഈ വിശ്വസ്തവനെ, ഈ വിശ്വസ്ത നായകനെയല്ലേ നമ്മൾ ഫോളോ ചെയ്യണം, വിശ്വസിക്കേണ്ടത്? അവനല്ലേ വിശ്വാസത്തിന്റെ നായകൻ? നമ്മൾ ആരെ ഇനി ഏറ്റുപറയേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ, പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുയേശുവിനെ നോക്ക്. അവൻ തുടങ്ങിയ പൂർത്തീകരിക്കുന്നവന്, അവൻ പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് പോയുള്ളൂ. മനുഷ്യർക്ക് കഴിയാത്തത് അവനിലൂടെ സാധിച്ചു. മനുഷ്യർ പലപ്പോഴും സ്തോത്രം, ആമീൻ ആമീൻ, പിശാചി ഉൾപ്പെടെ സ്തോത്രം, പലരും യേശുവിന്റെ വരവ് ദാവീദിന്റെ ഗൃഹത്തിൽ നിന്ന് വിശ്വസിച്ചു. എന്നാൽ പിശാചിന്റെ ചിന്തകൾക്കപ്പുറമായി, അവിടുത്തെ പൗരോഹിത്യ ചിന്തകൾക്കപ്പുറമായി, വിദ്വാൻമാരുടെ ചിന്തകൾക്കപ്പുറമായി എൻ്റെ പിതാവ് പ്രവർത്തിച്ചു. ചിന്തിക്കണം ജനമേ, ഇന്ന് മകൾ നമ്മുടെ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ അവൻ അതുപോലെ സ്നേഹിക്കുന്നു. അവൻ അതുപോലെ നമ്മളെ വിശ്വസിക്കും, ഇപ്പോഴും നമ്മളെ വിശ്വസിക്കുന്നു. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പൂർത്തീകരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പോഴും പൂർത്തീകരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ വായിൽ നിന്നൊരു ഏറ്റുപറച്ചു ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകൻ ക്രിസ്തു ആണെന്ന് നമ്മൾ ഏറ്റുപറയണം. വിശ്വാസത്തിൻ്റെ നായകനെ നമ്മൾ വിശ്വസിക്കണം. ഇനി ആരാ വിശ്വാസത്തിൻ്റെ നായകൻ്റെ പൂർത്തീകരണം നടത്തുന്നത്? അതായത് വിശ്വാസത്തിൻ്റെ നായൻ ഏറ്റുപറയുന്നത് നമ്മൾ ആരെ ഏറ്റുപറയേണ്ടത്? നമ്മൾ പറയേണ്ടത് ക്രിസ്തുവിനെ തന്നെ ഏറ്റുപറയേണ്ടത്, അവൻ്റെ പ്രവൃത്തികളെ തന്നെ ഏറ്റുപറയേണ്ടത്, മറ്റാരെയുമല്ല. നമ്മുടെ ഉള്ള കഴിവിനെയല്ല. ഞാൻ വിടുതൽ പ്രാപിക്കും എന്നുള്ളതിനേക്കാൾ അധികമായി ക്രിസ്തുവിനെ ഏറ്റുപറയുവാനാണ് വചനം പറയുന്നു. നമുക്ക് നോക്കാം ഒരു വ്യക്തിയെ. അവന്റെ പേര് യോഹന്നാൻ സ്നാപകൻ. അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് അവൻ ആരെ വെളിപ്പെടുത്തുവാനാണ് വന്നത്? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. അവനോട് പലരും ചോദിച്ചു, നീയാണോ ക്രിസ്തു? നീയാണോ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്? അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വ്യക്തമായി എടുത്തു പറഞ്ഞു. അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാനല്ല ക്രിസ്തു, എൻ്റെ പിന്നാലെ വരുന്നവനാ ക്രിസ്തു. അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാനല്ല ക്രിസ്തു, എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ്റെ മേൽ ആത്മാവ് അധിവസിക്കുന്നുണ്ട്. അവൻ നിങ്ങളെ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുന്നു, എന്നാൽ അവനും വെള്ളത്തിലും തീരെ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കണം, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഏറ്റുപറഞ്ഞു. എന്നാൽ യേശു ഇങ്ങനെ പറയുന്നു, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു കടന്നു വന്നിട്ട് അയച്ചവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവനവൻ്റെ പിതാവിനെ കുറിച്ച് ഏറ്റു പറഞ്ഞു. അവൻ പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ, നിങ്ങൾ എന്നെ കണ്ടാൽ എൻ്റെ പിതാവിനെ കാണുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ചാൽ എൻ്റെ പിതാവിനെയും അനുസരിക്കുന്നു. അവിടെ ഏറ്റു പറയുന്നത് പിതാവിനെ, പുത്രൻ പിതാവിനെ ഏറ്റു പറയുന്നു. എന്നാൽ സ്തോത്രം, എന്നെ ചിന്തിപ്പിച്ച വേറൊരു വാക്യം, എന്നാൽ യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ 5-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ, പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്ന പ്രവൃത്തികൾ ഞാൻ അത് ചെയ്തു തീർക്കുന്നത് തന്നെ,
എന്റെ സാക്ഷ്യം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ, പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതിന്റെ താഴത്തെ വാക്യം പിന്നെ പറയുന്നു, എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പിതാവ് മകനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. സ്വർഗീയ പിതാവ് മകനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇനി യേശു ക്രിസ്തു വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു കാര്യസ്ഥൻ ഇവിടെ കടന്നു വരും. അവൻ സംസാരിക്കുന്നത് അവനിൽ നിന്നല്ല, എന്നിൽ നിന്ന് സംസാരിക്കുന്നു. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ നമ്മൾ ആരെ കുറിച്ച് സാക്ഷ്യം പറയുന്നു? യോഹന്നാൻ സ്നാപകൻ പറയുന്നു, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. യേശുവിനെ ഏറ്റു പറയുന്നു. സ്വർഗീയ പിതാവ് മകനെ കുറിച്ച് ഏറ്റു പറയുന്നു. പരിശുദ്ധാത്മാവ് മകനെ കുറിച്ച് പറയുന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവരുമായ ക്രിസ്തു യേശുവിനെ അല്ലേ നമ്മൾ ഏറ്റു പറയുന്നത്? അവനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ ഏറ്റു പറയേണ്ടതും ക്രിസ്തുവിനെ, വിശ്വസിക്കേണ്ടതും ക്രിസ്തുവിനെ തന്നെയാണ്. വചനം വ്യക്തമായി പറയും, അവൻ തന്നെ പുനരുത്തുവാനും ജീവനും ആകുന്നു. വേറെ ഒരിക്കലും രക്ഷയില്ല. നമ്മുടെ കഴിവുകളിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എനിക്ക് രോഗം സൗഖ്യമാകും എന്നുള്ളതിനേക്കാൾ എൻ്റെ യേശു എനിക്ക് സൗഖ്യം വരുത്തും. എൻ്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവിനെ ഞാൻ സാക്ഷ്യമായി പറയുന്നു. എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റു പറയുന്നു എന്ന് പറയുന്നിടത്തല്ലേ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. പലപ്പോഴും പല ദൈവദാസന്മാർക്കും അല്ലെങ്കിൽ പല സഭകൾക്കും പറയുന്നൊരു കാര്യം, നിങ്ങൾ സഭയിലേക്ക് വാ, വിടുതൽ തരാം. ഒരു വിടുതൽ കിട്ടിയാൽ, ഞാൻ പ്രാർത്ഥിച്ചു വിടുതൽ കിട്ടി, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവന് വിടുതൽ കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കണം. ക്രിസ്തുവിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. അവനാണ് വിശ്വാസം. അവനെയാണ് നീ ഏറ്റു പറയേണ്ടതെന്ന് ഒരു നിമിഷം പറയുകയാണ്. നമ്മൾ എത്ര പേര് തയ്യാറാണ്? ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ എത്ര പേര് നമ്മൾ തയ്യാറാണ്? ഈ ഇടിവിൽ നിൽക്കുന്നത് നമ്മൾ സ്വർഗത്തോടും നമ്മുടെ വിശ്വാസത്തെ പറഞ്ഞ്, നമ്മുടെ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞ് മറ്റുള്ളവരും വാങ്ങിക്കൊടുക്കുന്ന വിടുതലാണ്. അവിടെ ദൈവത്തിന് പ്രവൃത്തി. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു, ഞാൻ അവനെ ഏറ്റു പറഞ്ഞു, എന്നിലൂടെ ദൈവത്തിന് നടത്തുന്ന പ്രവൃത്തി മറ്റുള്ളവരിന് ഒരു അവിശ്വാസിക്ക് വിശ്വാസമായി ഭവിക്കും. ഇന്ന് എന്നിൽ ദൈവം പ്രവർത്തിച്ചാൽ, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ആമീൻ, ഞാൻ അവനെ ഏറ്റു പറഞ്ഞാൽ എന്നിലൂടെ ദൈവം പ്രവർത്തിക്കും. അതാ ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തതും അതാണ്. നമ്മൾ പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് വിട്ടുകൊടുക്കാതെ, ദൈവത്തെ ചൂണ്ടിക്കാണിക്കാതെ പലപ്പോഴും നമ്മളെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനമെ വിളിച്ച് വേർതിരിച്ചവനായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത്? ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത്. ആരെ ഏറ്റു പറയേണ്ടത്? ക്രിസ്തുവിനെ തന്നെ ഏറ്റു പറയേണ്ടത്. വിശ്വാസം കാക്കണം. വിശ്വാസം നമ്മുടെ വിശ്വാസം മാത്രമാണ്, ക്രിസ്തുവിന് നമ്മോടുള്ള വിശ്വാസം, അതിനെ അപ്പോസ്തലൻ കാത്തു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന് വിശ്വാസം ഉണ്ടായിരുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസവും അതുപോലെ ക്രിസ്തു അവൻ്റെ മേൽ ഇട്ട ഒരു വിശ്വാസവും, അതിനെ പൊളിപ്പാൻ ആർക്കും അനുവദിച്ചു കൊടുക്കരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ജനം ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ വചനത്തെ ജനത്തിലേക്ക് എത്തിക്കണം. വിശ്വാസത്തിൻ്റെ വചനത്തെ, ആമീൻ, സ്തോത്രം, അവിശ്വാസിയെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന വ്യത്യാസം വിശ്വസിക്കുന്ന നമ്മൾക്ക് അത് കാണുവാൻ കഴിയും. എൻ്റെ ക്രിസ്തു
എനിക്ക് വേണ്ടി വന്നു, അവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി അവൻ വീണ്ടും വരും. ഈ വിശ്വാസ വചനം അവിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റു പറയുമ്പോൾ ക്രിസ്തു സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി തീരും. വിശ്വസിക്കുന്ന ജനമേ, വേർതിരിക്കപ്പെട്ട ജനമേ, നമ്മൾ വീണ്ടും മറക്കാതെ ഓർക്കുക, നമ്മൾ വിശ്വസിക്കേണ്ട ഒന്ന് ദൈവത്തിൽ. യഹോവേ, അവൻ്റെ നാമത്തെ നമ്മൾ ഏറ്റു പറയുന്നു. ആ വിശ്വാസ നായകനെ നമ്മൾ വിശ്വസിക്കുന്നു, അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്നു. അവൻ നമ്മളെ ഏൽപ്പിച്ചതും നമ്മൾ അവനിൽ വിശ്വസിക്കുന്നതുമായ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നു. ഭയത്തെ ദൂരെ അറിയുന്നു. ഇന്ന് പകൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ, ദൈവനാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ എത്തുന്നവരുടെ ഹൃദയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കട്ടെ. അവർ എന്തിനെ വിശ്വസിക്കേണ്ടു, ഏതിനെ വിശ്വസിക്കേണ്ടു, ദൈവനാമത്തിൽ എങ്ങനെ വിശ്വസിക്കേണ്ടു എന്ന് അവർ തീരുമാനത്തിലെടുക്കട്ടെ. എന്നാൽ വിശ്വസിക്കാതിരിക്കുകയും ആമീൻ അത്ഭുതം കാണുകയും എന്നിട്ട് പിന്നെയും വീണ്ടും വീണ്ടും വിശ്വസിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരോട് യഹോ യോഹന്നാന്റെ സുവിശേഷം 3:10 അതിൻ്റെ 18 വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയായി ന്യായവിധി വന്നു കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളാണ്, പലപ്പോഴും വേർതിരിക്കപ്പെട്ടതാണ്, നമ്മൾ പലപ്പോഴും ആമീൻ വിശ്വാസ വീരന്മാരെന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു, നടക്കുന്നു. എങ്കിലും അകത്ത് ആ ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പോലെ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിലും അവരുടെ ഉള്ളിൻ്റെ അകത്ത് ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ പ്രവൃത്തി ചെയ്താൽ സ്തോത്രം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ, നീങ്ങുക എന്ന് പറഞ്ഞാൽ, അത് നീങ്ങണമെങ്കിൽ അവൻ്റെ അകത്തൊരു വിശ്വാസം വേണം. ക്രിസ്തു എന്നിൽ വസിക്കുന്നു, അവൻ്റെ ശക്തി എന്നിൽ ഉണ്ട്, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു, അവനെ ഞാൻ ഏറ്റുപറയുന്നു, അവൻ എന്നിൽ ഉണ്ട്, അവനിലൂടെ ഞാൻ പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ ലോകത്തിന് പുതിയ വെളിച്ചമായി, പുതിയ വെളിപ്പാടുകളോടെ ദൈവം ശക്തമായി ഈ വചനം കേൾക്കുന്ന സകലരെയും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.